പ്രിയപ്പെട്ടവരെ, ജൂൺ 5 പരിസ്ഥിതി ദിനത്തിൽ ഉസ്കൂൾ സംഘടിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട ഗൂഗിൾ മീറ്റിനെ കുറിച്ചുള്ള പ്രസക്ത ഭാഗങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പറപ്പൂർ സെൻറ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ കുട്ടികൾക്കായി ഒരു പുതിയ വേദി തുറന്നിടുകയാണ്. വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ നേതൃത്വത്തിൽ ഒരു കഥാചർച്ചയാണ് ഗൂഗിൾ മീറ്റിലൂടെ അവതരിപ്പിക്കപ്പെട്ടത്. 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന അനയ പി എന്ന കുട്ടിയായിരുന്നു മുഖ്യ അവതാരക. ഈ പരിസ്ഥിതി ദിനത്തിലെ നമുക്ക് ചർച്ച ചെയ്യാൻ ഏറ്റവും ഉചിതമായ കഥയാണ് അംബിക സുന്ദൻ മാങ്ങാടിൻ്റെ പ്രാണവായു. ഒരു പ്രവചനത്തിൻ്റെ സ്വരമുള്ള ഈ കഥ ഒരു താക്കീതായി നമുക്ക് മുമ്പിൽ നിലനിൽക്കുകയാണ്. കഥാവിശകലനം നടത്തിയ അനയ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഹെഡ് മിസ്ട്രസ് ലേഖ ഡേവിസ്, പരിസ്ഥിതി പ്രവർത്തകൻ ഗിരീശൻ മാസ്റ്റർ, ബി ആർ സി കോർഡിനേറ്റർ സീമ ടീച്ചർ, പിന്നെ ഈ കഥാചർച്ച ആദ്യമായി സംഘടിപ്പിച്ചപ്പോൾ ഒരു മടിയും കൂടാതെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വരികയും സംസാരിക്കുകയും ചെയ്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട പൂർവ്വ വിദ്യാർത്ഥികൾ, ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം പറയുന്നു. ഇനിയും തുടർന്നുള്ള ദിവസങ്ങളിൽ നടത്തുന്ന കഥാചർച്ചകളിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യം പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. നമസ്കാരം, എൻ്റെ പേര് അനയ, ഞാൻ 7-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട്, ഭൂപ്രകൃതിയാൽ ഏറ്റവും മനോഹരമായ നാട്. പക്ഷേ എന്താണ് നമ്മുടെ നാടിൻ്റെ ഇന്നത്തെ അവസ്ഥ? മലകളെല്ലാം ഇടിച്ച് നികത്തിക്കൊണ്ട്, ആ പ്രദേശങ്ങളെല്ലാം നികത്തിക്കൊണ്ട് വലിയ വലിയ കെട്ടിടങ്ങൾ പണിതീർത്തുക, വികസനമെന്ന മിഥ്യധാരണയിലാണ് മലയാളികൾ. ഒരു ഔൺസ് മണ്ണിന് 1 കിലോഗ്രാം സ്വർണത്തേക്കാൾ വിലയുണ്ടെന്നാണ് നമ്മുടെ പൂർവികർ വിശ്വസിച്ചിരുന്നത്. ഒരു മനുഷ്യന് ആവശ്യത്തിനുള്ളത് എല്ലാം ഈ പ്രകൃതിയിലുണ്ട്, എന്നാൽ അത്യാർത്ഥിക്കുള്ളതില്ല. എന്നാൽ ഗാന്ധിജിയുടെ വാക്കുകളും ശ്രദ്ധേയമാണ്. വാഹനങ്ങളും വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്നും ഉയർന്നു വരുന്ന വിഷപ്പുകയിലെ മാരകമായ കാർബൺ ഡയോക്സൈഡ് കുടിച്ച് വറ്റിക്കാൻ പോലും നമ്മൾ മരങ്ങൾക്ക് അവസരം കൊടുക്കുന്നില്ല എന്നതാണ് സത്യം. രാജ്യം പ്രാണവായുവിനെ നെട്ടോട്ടം പോടുന്ന ഈ സാഹചര്യത്തെ കാലങ്ങൾക്ക് മുന്നേ പറഞ്ഞു വെച്ച ശ്രീ അംബികാ സുധൻ മങ്ങാടിൻ്റെ ചെറുകഥയാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. 6 വർഷം മുൻപ്, അതായത് കൃത്യമായി പറഞ്ഞാൽ 2015 ജൂൺ 5-ാണ് ശ്രീ അംബികാ സുധൻ മങ്ങാട് ഈ പ്രാണവായു എന്ന ചെറുകഥ എഴുതിയത്. 2017 സർവശിക്ഷ അഭയാൻ കുട്ടികൾ 7-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കിയ വേനൽ പച്ച എൻ്റെ പ്രകൃതി എന്ന പുസ്തകത്തിൽ ഈ ചെറുകഥ ചേർത്തിട്ടുണ്ട്. കൂടാതെ 2 മത്സ്യങ്ങൾ എന്ന പുസ്തകത്തിലും ഈ ചെറുകഥ ചേർത്തിട്ടുണ്ട്. കാലാതീതമായ കഥാവിസ്മയം, കാലങ്ങൾക്ക് മുന്നേ ശ്രീ അംബിക സുധൻ മങ്ങാട് എഴുതിയ ഈ ചെറുകഥ ഇന്നേറെ പ്രസക്തം. പുറത്തുനിന്ന് കയറി വരുന്ന അച്ഛൻ്റെ കൈകളിലേക്ക് വേവലാതിയോടെ നോക്കുന്ന അമ്മ, വേദനയോടെ കുഞ്ഞുമക്കളെ നോക്കി അമ്മ പറയുന്നുണ്ട്, ഒന്നും കിട്ടിയില്ലാലേ, അവർ ഉറങ്ങി. കയ്യിലെ സഞ്ചി അടുക്കളയിൽ വെച്ച് അച്ഛൻ ഷർട്ട് ഊരി കിണറ്റിനരികിൽ പോയി കുളിക്കും. കുളിയോടൊപ്പം വയറ് നിറഞ്ഞ് അച്ഛൻ വന്ന് കിടക്കും. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി അലയുന്ന മനുഷ്യരുടെ പിന്നാലെ നമ്മൾ വീണ്ടും പോകുന്നു. അന്ന് ആഹാരത്തിന് വേണ്ടിയാണെങ്കിൽ ഇന്ന് ഒരിറ്റു പ്രാണവായുവിന് വേണ്ടി. പുറത്തുനിന്ന് പ്രാണവായുവിനെ അലിഞ്ഞുതിരിഞ്ഞ് വീട്ടിലെത്തുന്ന വരുണിന് മുന്നിൽ അനീഷ എന്ന അമ്മയും നിസ്സാരായ 2 കുട്ടികളും ആയുസ്സത്തിൽ നിൽക്കുന്ന വയസ്സായ അച്ഛനും അമ്മയും, ഇതെല്ലാമാണ് ഇപ്പോൾ ഈ കഥയിലെ കഥാപാത്രങ്ങൾ. അതുമാത്രമല്ല, നമ്മുടെ ജീവിതകഥയിലെ കഥാപാത്രങ്ങളും. ഒരു പ്രസംഗവേദിയിൽ പ്ലാസ്റ്റിക് ബോട്ടിൽ വെള്ളം കുടിക്കുന്നതിൻ്റെ അവസ്ഥ പറഞ്ഞ് ചിരിച്ചതും, പത്ത് വർഷം കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് കുപ്പിയോടൊപ്പം ഓക്സിജൻ കിറ്റുകളും നമ്മൾ വാങ്ങി ഉപയോഗിക്കേണ്ടി വരുമെന്ന് പറഞ്ഞ് വേദിയിൽ നിന്നിറങ്ങുമ്പോൾ അംബികാ സുധൻ എന്ന കഥകാരനിൽ നിന്നും പൊഴിഞ്ഞു വീണ സൃഷ്ടിയാണ് പ്രാണവായു. കഥ എഴുതി 10 വർഷം പോലും വേണ്ടി വന്നില്ല. 5 വർഷത്തിനു ശേഷം ഡൽഹിയിൽ ഓക്സിജൻ കിറ്റുകൾ വിതരണം ചെയ്യുന്ന കാഴ്ച നമ്മളെല്ലാവരും കണ്ടതല്ലേ? കുറച്ച് നിമിഷത്തിനു ശേഷം അയാൾ കൂട്ടിച്ചേർത്തു, അനീഷ നീ പേടിക്കരുത്, പുറത്തൊക്കെ ആളുകൾ ഓക്സിജൻ കിട്ടാതെ മരിച്ചു കിടപ്പുണ്ട്. ഈ ഫ്ലാറ്റിന് താഴെയും കിടപ്പുണ്ട് 2 ശരീരങ്ങൾ. അനീഷയുടെ കണ്ണുകൾ ഭയത്താൽ തുറച്ചു. അതേ ഭയത്തിൻ്റെ തീഷ്ണതയാണ് നമ്മുടെ മനസ്സുകളിലും തളം കെട്ടി നിൽക്കുന്നത്. പ്രാണവായു അത് വെറും കഥയല്ല, ഒരു മുന്നറിയിപ്പ് തന്നെയായിരുന്നു. പ്രകൃതി നൽകിയ സമ്പത്തുകളെല്ലാം നമ്മൾ നശിപ്പിച്ചപ്പോൾ ആരും ഓർത്തതേയില്ല നമുക്ക് സ്വന്തമായുള്ള പ്രാണവായു നമ്മൾ പൈസ കൊടുത്ത് പോലും വാങ്ങാൻ കഴിയാത്ത ഒരവസ്ഥ നമുക്ക് വരുമെന്ന്. ഈ കഥയിൽ എനിക്കൊരു ചോദ്യചിഹ്നമായ അല്ലെങ്കിൽ ആകാംക്ഷ നിറഞ്ഞ കുറച്ച് വരികളാണിത്. വരുൺ അനീഷയോട് പറയുന്നുണ്ട്, പ്രായമായ 2 പേരുണ്ട് ഇവിടെ, ഒരാളുടെ മാസ്ക് ഇപ്പോൾ നീ അയച്ചു മാറ്റണം,
അനീഷ അത് കേട്ട് പറയുന്നുണ്ട്, ആരുടെ അതെനിക്കറിയില്ല, നീ തന്നെ തീരുമാനിച്ചാൽ മതി. വരുൺ ചോദിക്കുന്ന ആ ചോദ്യം വായിക്കുന്നവൻ്റെ മനസ്സിലും ഒരു ചോദ്യചിഹ്നം തന്നെയായിരുന്നു. ഇനിയെങ്കിലും നമുക്ക് ഈ സാഹചര്യം വരാതിരിക്കാൻ പ്രാർത്ഥിക്കാം. അണ്ണാർക്കണ്ണനെ തന്നാലായതെന്ന പോലെ കുട്ടികളായ നമുക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. മഴവെള്ളം സംഭരിപ്പിക്കാം, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കാം, പുതിയ തൈകൾ വെച്ചു പിടിപ്പിക്കാം. അങ്ങനെ ദിവസങ്ങളെല്ലാം നന്നായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ അംബികാസുധൻ മാങ്ങാട്, തൃശൂർ ജില്ലയിലെ പരപ്പൂർ സെൻറ്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാരംഗം കലാവേദി കലാസാഹിത്യവേദി പ്രാണവായു എന്ന കഥ ചർച്ച ചെയ്ത വിവരം വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഞാൻ അറിഞ്ഞത്. അതിൻ്റെ പിന്നിൽ അണിനിരന്ന എല്ലാവരെയും, അധ്യാപകരെയും വിദ്യാർത്ഥികളെയും മറ്റുള്ളവരെയും അനുമോദിക്കുവാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ്. ഏഴാം ക്ലാസ്സിലെ അയന പി വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. വളരെ ഭംഗിയായിട്ട് തന്നെ അയന ആ ദൗത്യം ഏറ്റെടുത്തു. അയനയെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, 2015 ഈ കഥ എഴുതുന്നത്. അക്കാലത്ത് ഓക്സിജനുമായിട്ട് ബന്ധപ്പെട്ട ഉത്കണ്ഠകളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ 6 കഴിഞ്ഞ് ഇപ്പോൾ ആ കഥ യാഥാർത്ഥ്യമാവുകയാണ്. നിങ്ങളത് ചർച്ച ചെയ്തതുകൊണ്ട് ഞാൻ അതിലേക്ക് വിശദമായിട്ട് പോകുന്നില്ല. ഒരു കാര്യമുള്ള ഓക്സിജൻ നിറച്ച തീവണ്ടികൾ കേരളത്തിലേക്ക് 5 വന്നു. ഓക്സിജൻ നിറച്ച വിമാനങ്ങൾ വന്നു. 2 മുമ്പ് ഓക്സിജൻ കപ്പലും കൊച്ചിയിലെത്തി. കഴിഞ്ഞ മാസം വരെ ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. ഓക്സിജൻ നിറച്ച തീവണ്ടികൾ വരുമെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അപ്രതീക്ഷിതമായിട്ടാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചുറ്റും ഒരുപാട് പരിസ്ഥിതി വിനാശങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ ഒന്നിന് പിറകെ ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലേറ്റവും മുഖ്യം, ഒരു വശത്ത് കൊറോണ ഉണ്ടാക്കുന്ന ഭീതി വലുതാണ്, മറുവശത്ത് ആഗോളതാപനം സൃഷ്ടിക്കുന്ന കെടുതികൾ ചെറുതല്ല. ഓരോ വർഷം കഴിയുന്തോറും അത് കൂടിക്കൂടി വരുന്നു. ചുഴലിക്കാറ്റുകളും അതിവൃഷ്ടിയും അനാവൃഷ്ടിയും പിന്നെ പ്രളയവും വരൾച്ചയും കടലുപൊങ്ങലും തുടങ്ങി ഉരുൾപൊട്ടലും അടക്കം മനുഷ്യരാശിയെ വലിയ ഭീതിയിൽ അകപ്പെടുത്തുന്ന തരത്തിൽ പാരിസ്ഥിതിക ദുരന്തങ്ങൾ ഒന്നിന് പിറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായും ഇത്തരം ചർച്ചകൾ ഒക്കെ വളരെ ഫലം ചെയ്യും. പുതിയ തലമുറയെ പരിസ്ഥിതി സംരക്ഷണത്തിലേക്ക് കൊണ്ടുവരാൻ, പരിസ്ഥിതി വിവേകത്തിലേക്ക് കൈപിടിക്കാൻ ഇത്തരം ചർച്ചകൾക്ക് സാധിക്കും. അതുകൊണ്ട് ഇത്തരം ചർച്ചകൾ ധാരാളം ഉണ്ടാവട്ടെ. കുട്ടികൾ പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഇറങ്ങട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാ നന്മകളും ശ്രേയസ്സും നേർന്നുകൊണ്ട് നന്ദി. എല്ലാവർക്കും നമസ്കാരം. June 5 പരിസ്ഥിതി ദിനത്തിൽ പരപ്പൂർ സെൻറ്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗൂഗിൾ മീറ്റിലൂടെ അവതരിപ്പിച്ച കഥാചർച്ച എന്തുകൊണ്ടും കാലിക പ്രസക്തവും അർത്ഥപൂർണവുമായിരുന്നു. തിരഞ്ഞെടുത്ത കഥ തൻ്റെ വാക്കും ചിന്തയും പ്രവൃത്തിയും പ്രതിഭയും പരിസ്ഥിതിക്ക് വേണ്ടി സമർപ്പിച്ച ശ്രീ അംബികാസുധൻ മാങ്ങാടിൻ്റെ പ്രാണവായു എന്ന കഥയായിരുന്നു. കഥ അവതരിപ്പിച്ച അനയ പി ചെറിയ കുട്ടിയാണെങ്കിലും കഥയുടെ ആഴങ്ങളിലേക്കും കഥയുടെ മർമ്മത്തിലേക്കും അന്വേഷിച്ചു പോയി അതിൻ്റെ സത്യയെ പൂർണ്ണമായി ഉൾക്കൊണ്ടിട്ടാണ് അവതരിപ്പിച്ചത്. ചർച്ചയിൽ പങ്കെടുത്ത പൂർവ്വ വിദ്യാർത്ഥികളും പരപ്പൂർ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളും വളരെ ഗൗരവമായി തന്നെ കഥ വായിച്ചെടുക്കുകയും ചർച്ചയിൽ സജീവമായി പങ്കെടുക്കുകയും ചെയ്തു. കോവിഡ് എന്ന മഹാമാരിയുടെ പിടിയിൽപ്പെട്ട് ലോകം ശ്വാസം മുട്ടുമ്പോൾ ഒരുപക്ഷെ
പ്രാണന് വേണ്ടി നെട്ടോട്ടമോടുമ്പോൾ വിദ്യാലയത്തിലേക്ക് വരാൻ കഴിയാതെ പുറം ലോകം കാണാൻ പറ്റാതെ നമ്മുടെ കുഞ്ഞുങ്ങൾ കൂട്ടുകൂടാൻ പറ്റാതെ ഉറക്കെ ചിരിക്കാൻ പറ്റാതെ ഒക്കെ ഇരിക്കുന്ന ഈ കാലത്ത് സ്കൂളിൻ്റെ ഈ സർഗാത്മക പ്രവർത്തനം എന്തുകൊണ്ടും കുട്ടികൾക്ക് ഒരു ഔഷധം തന്നെയാണ്, മറ്റു വിദ്യാലയങ്ങൾക്ക് ഒരു മാതൃകയുമാണ്. ഈ ചർച്ച നടത്തുവാൻ മുന്നിട്ടിറങ്ങിയ വിദ്യാലയത്തിലെ മുഴുവൻ അധ്യാപകർക്കും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ആളുകൾക്കും അഭിമാനിക്കാവുന്ന തരത്തിലാണ് ചർച്ച അവതരിപ്പിക്കപ്പെട്ടത്. എന്തായാലും വായനയ്ക്ക് ഒരു പുതിയ വാതായനം തുറന്നു കൊടുക്കുക എന്ന സർഗപ്രക്രിയ തന്നെയാണ് വിദ്യാലയം നിർവഹിച്ചത്. ഇതുപോലുള്ള പുതിയ പുതിയ പരിപാടികൾ ഇനിയും ഉണ്ടാകട്ടെ. കാരണം നമ്മുടെ കുട്ടികളെല്ലാം ഊർജസ്വലരാവട്ടെ. ലോകത്തെ മുഴുവൻ കീഴടക്കുന്ന ഈ മഹാമാരിയെയും മാനവരാശി മറികടക്കും. അതിജീവനത്തിൻ്റെ പാഠങ്ങൾ നമ്മൾ ഉൾക്കൊള്ളും. നമ്മൾ പ്രകൃതിയെ സ്നേഹിക്കാൻ പഠിക്കും. മനുഷ്യൻ എന്ന അഹങ്കാരത്തിൽ നിന്നും മാറി നല്ല മനുഷ്യത്വമുള്ള നല്ല മനുഷ്യരായി, സ്നേഹമുള്ള മനുഷ്യരായി, പ്രകൃതിയെ സ്നേഹിക്കുന്ന മനുഷ്യരായി, എല്ലാവരും ഒന്നാണെന്ന വിശ്വാസത്തിൽ ജീവിക്കാനും മുന്നോട്ട് പോകാനും നമുക്ക് കഴിയട്ടെ എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. എന്തായാലും കഥാചർച്ചയിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും അതുപോലെ തന്നെ ഈ കഥാചർച്ചയ്ക്ക് കാരണമായി തീർന്ന എല്ലാ അധ്യാപകർക്കും വിദ്യാലയത്തിനും 100 അഭിനന്ദനങ്ങൾ. നമസ്കാരം. സെൻറ് ജോൺസ് എച്ച് എസ് പറപ്പൂർ ഈ പരിസ്ഥിതി ദിനത്തിൽ വിദ്യാരംഗം ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ദിനാചരണ പ്രവർത്തനം, സമഗ്രമായ ഈയൊരു കാഴ്ചപ്പാട് മുന്നിൽ വെച്ചുകൊണ്ടുള്ളതായിരുന്നു. ഓൺലൈനായിട്ട് സംഘടിപ്പിച്ച ഒരു കഥാചർച്ചയാണ് അവരുടെ പ്രവർത്തനം. ആ കഥാചർച്ചയ്ക്ക് അവർ തിരഞ്ഞെടുത്ത കഥയാകട്ടെ അംബികാസുധൻ മങ്ങാടിൻ്റെ പ്രാണവായു എന്ന കഥയാണ്. സിലിണ്ടറിലാക്കിയ പ്രാണവായുവിന് വേണ്ടി മനുഷ്യൻ പരക്കം പായുന്ന ഈ കൊറോണ കാലത്ത് ഈ കഥ ചർച്ചയ്ക്കെടുത്തത് വളരെ ഉചിതമായി. പ്രാണവായുവിൻ്റെ ലഭ്യതക്കുറവിനെ മുൻകൂട്ടി പ്രവചിച്ച ഒരു പ്രവചന സ്വഭാവമുള്ള കഥയാണിത്. കലാകാരന്മാരുടെ, കഥാകൃത്തുക്കളുടെ കടന്നു കാണാനുള്ള ആ ഒരു ശേഷി, സാഹിത്യകൃതി എന്ന നിലയിലുള്ള ഈ ഒരു കൃതിയുടെ കഥയുടെ സവിശേഷത, ഒപ്പം പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ആവശ്യകത, ഇവയൊക്കെ തന്നെ ഒട്ടും കഥയുടെ ആത്മാവ് ചോർന്നു പോകാത്ത രീതിയിൽ ചർച്ച ചെയ്യുന്നതിന് ഈ കഥ സഹായകമായി. മുതിർന്ന കുട്ടികൾ ധാരാളം ഉണ്ടായിരുന്ന വേദിയിൽ കഥാചർച്ചയ്ക്ക് തുടക്കമായി കഥ അവതരിപ്പിച്ചത് അനേയ എന്ന 7-ാം ക്ലാസ്സുകാരിയാണ് എന്നുള്ളത് വളരെ ശ്രദ്ധേയമായി. മനോഹരമായ വിധത്തിൽ കഥ അവതരിപ്പിക്കാൻ അനേയ്ക്ക് സാധിച്ചു. യോഗത്തിൽ മുൻപ് സ്കൂളിൽ പഠിച്ചു പോയ വിദ്യാർത്ഥികൾ സാഹിത്യ പ്രവർത്തനങ്ങളിൽ വേണ്ടത്ര തരത്തിൽ ശ്രദ്ധിക്കപ്പെട്ട പൂർവ്വ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തവും ശ്രദ്ധേയമായി. ഒപ്പം കുട്ടികൾക്ക് ആശയാവതരണത്തിന് കൂടുതൽ അവസരം നൽകിക്കൊണ്ട് സ്വയം ഒതുങ്ങി മാറി നിന്ന് എന്നാൽ നേതൃത്വപരമായ പങ്കുവഹിച്ച അധ്യാപകർ, അവരുടെ സാന്നിധ്യം, ഇവയൊക്കെ ആ പ്രവർത്തനത്തെ വളരെയധികം ശ്രദ്ധേയമായി. തുടക്കത്തിൽ തന്നെയുള്ള ഈ മികവുകളെല്ലാം നിലനിർത്തിക്കൊണ്ട് കൂടുതൽ കൂടുതൽ ചർച്ചകൾ സംഘടിപ്പിച്ച് കൂടുതൽ വ്യത്യസ്തമായ പ്രവർത്തനങ്ങളിലൂടെ കൂടുതൽ കുട്ടികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തിക്കൊണ്ട് മുന്നേറാൻ ഈ വിദ്യാലയത്തിലെ വിദ്യാരംഗം ക്ലബിന് കഴിയട്ടെ എന്നാശംസിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് നമ്മുടെ സ്കൂളിലെ വിദ്യാരംഗം സാഹിത്യവേദി ഒരു കഥാ ചർച്ച സംഘടിപ്പിച്ചിരിക്കുകയാണല്ലോ. അംബികാസുധൻ മാങ്ങാടിൻ്റെ പ്രാണവായു എന്ന കഥയാണ് ചർച്ചയ്ക്ക് വിഷയമായിട്ടുള്ളതെന്ന് എല്ലാവർക്കും അറിയാം. ഈ കഥ മനോഹരമായി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഈ സ്കൂളിലെ ഏറ്റവും മിടുക്കിയായ 7-ാം ക്ലാസ് വിദ്യാർത്ഥിനി അനയയാണ്. അനയ്ക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ കഥാചർച്ചയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കും മറ്റുള്ളവർക്കും ഇത് ഏറ്റവും ഉപകാരപ്രദമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം ഇതുപോലെയുള്ള കഥാചർച്ചകളും
സാഹിത്യ വേദികളും നമ്മുടെ സ്കൂളിനെ ഇനിയും പരിപോഷിപ്പിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനൊരു കഥാചർച്ച സംഘടിപ്പിച്ചതിനും അതിൽ പൂർവ്വ വിദ്യാർത്ഥികളായ ഞങ്ങളെ കോർത്ത് ക്ഷണിച്ചതിനും ജോളി മാഷിനും ബാക്കിയുള്ള അധ്യാപകർക്കായും തന്നെ നന്ദി പറയുകയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത അംബികാസുധം മങ്ങാടിൻ്റെ പ്രാണവായു എന്നുള്ള ഈ കഥ വളരെയധികം സമകാലീന പ്രസക്തിയുള്ള കഥയാണ്. ഈ കഥ വായിക്കുമ്പോൾ ഇന്ന് നമ്മൾ കാണുന്നതോ അനുഭവിക്കുന്നതോ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് ബന്ധപ്പെടുത്താൻ കഴിയും. പക്ഷെ എന്നെ സംബന്ധിച്ച് ഈ കഥയിൽ ഏറ്റവും എനിക്ക് ഏറ്റവും കൂടുതൽ ഞെട്ടലുണ്ടാക്കിയത് അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണം തന്നെയാണ്. ഒരു അഞ്ചാറ് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഈ കഥ എഴുതി എന്നുള്ളതാണ് ഈ കഥ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ടതാക്കിയത്. ഇങ്ങനെ ഒരു വിഷയം അദ്ദേഹം മുൻകൂട്ടി കണ്ട് എഴുതുന്നു, അത് എന്നെ സംബന്ധിച്ച് വളരെ അത്ഭുതമായിട്ട് എനിക്ക് തോന്നി. ഈ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് ഓക്സിജൻ സിലിണ്ടറിൻ്റെ ക്ഷാമവും അത് ആളുകൾക്കുണ്ടാക്കിയ ബുദ്ധിമുട്ടും അവരുടെ മരണങ്ങളും അതൊക്കെ നമ്മളെ വളരെയധികം അസ്വസ്ഥമാക്കിയിട്ടുണ്ടായി. പക്ഷേ നിങ്ങൾ നമ്മൾ ഇങ്ങനെ ആലോചിക്കണം, നാളെ നമ്മുടെ പരിസ്ഥിതിയിൽ പ്രാണവായു ഇല്ലാതെയായ ഓക്സിജൻ ഇല്ലാതെയായ ആ ഒരു ഭീകരതയാണ് അദ്ദേഹം ഈ കഥയിൽ വരച്ചിട്ടിട്ടുള്ളത്. വരുൺ അനീഷ എന്ന് പറയുന്ന ദമ്പതികളും അവരുടെ രണ്ട് കുട്ടികളും മാതാപിതാക്കളും ആ കുടുംബത്തിൽ ഈ പ്രാണവായുവിന് വേണ്ടിയിട്ട് അവർ അലയുന്നതും അത് കിട്ടാതെ വരുമ്പോൾ ഉണ്ടാവുന്ന ഗൃഹനാഥൻ്റെ മാനസികാവസ്ഥയും അതെല്ലാം നമ്മളെ വളരെ ആഴത്തിൽ സ്പർശിക്കും. അത് ഈ കഥയുടെ അവസാനം ആ കുടുംബത്തിന് ഇനി അടുത്ത ഓക്സിജൻ കിട്ടുന്നവരെ പ്രാണവായു കിട്ടുന്നവരെ എല്ലാവർക്കും ജീവിക്കാൻ പറ്റില്ല എന്നറിയുമ്പോൾ വരുൺ അനീഷയോട് മാതാപിതാക്കളുടെ ആരുടെയെങ്കിലും മാസ്ക് ഊരാൻ പറയുന്നൊരു രംഗമുണ്ട്. എനിക്ക് തോന്നുന്നു ആ ഭാഗമൊക്കെ വായിക്കുമ്പോൾ ആ അനീഷ അനുഭവിച്ച അതേ മാനസിക സംഘർഷം ഞാനും അനുഭവിച്ചു. അത്ര മനോഹരമായിട്ട് അദ്ദേഹം അതിൽ അത് വിവരിക്കുന്നുണ്ട്. അതുകൂടാതെ ഈ ചെറുകഥയിലെ അദ്ദേഹം നമ്മുടെ ജീവിതത്തിൻ്റെ സമൂഹത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെയും തൊട്ട് തലോടി പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ രാഷ്ട്രീയം പറയുന്നുണ്ട്, വിദ്യാഭ്യാസത്തിനെ കുറിച്ച് പറയുന്നുണ്ട്, വാർദ്ധക്യം എല്ലാം നമ്മൾ കടന്നു പോകുന്ന എല്ലാ ഭാഗങ്ങളിൽ കൂടെ ഈ കഥ പോയിട്ടുണ്ട്. ഇത് അവതരിപ്പിച്ച അനയ അതേപോലെ തന്നെ ഈ കഥയുടെ എല്ലാം ഗ്രഹിച്ച് നല്ലവണ്ണം മനസ്സിരുത്തി തന്നെയാണ് അത് അവതരിപ്പിച്ചത്. ഇതിൽ ഈ കഥയിലൂടെ ഈ കഥാകൃത്ത് എന്ത് നമ്മളോട് അറിയിക്കാൻ ശ്രമിച്ചോ അത് അതേപോലെ അനയ പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നിയത്. ഇന്നിപ്പോൾ പരിസ്ഥിതി ദിനം എന്ന് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെടി നടുന്ന ഫോട്ടോ എടുക്കുക, അത് നമ്മൾ അപ്ലോഡ് ചെയ്യുക, നമ്മുടെ പരിസ്ഥിതി ദിനം കഴിഞ്ഞു. അപ്പം ഇന്ന് ഞാൻ എനിക്ക് വളരെ രസകരമായിട്ടൊരു ട്രോള് തോന്നി. നമ്മൾ ഇന്ന് ഈ വർഷത്തെ ചെടി നടുന്ന ഫോട്ടോ ഇടണതിൻ്റെ ഒപ്പം കഴിഞ്ഞ വർഷം നമ്മൾ നട്ട ചെടിയുടെ ഫോട്ടോ കൂടി ഇടണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ചെടി നടുക എന്നുള്ളത് മാത്രമല്ല പരിസ്ഥിതി ദിനത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുക, അല്ലാതെ തന്നെ പരിസ്ഥിതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ നമ്മൾ ചെടി നട്ടും അതിനെ പരിപാലിക്കുക എന്നുള്ളതും നമ്മുടെ കടമ തന്നെയാണ്. അങ്ങനെ ഈ പ്രകൃതിക്ക് വേണ്ടിയിട്ട് അധികം ബുദ്ധിമുട്ടിക്കാതെ പ്രകൃതിയെ ബുദ്ധിമുട്ടിക്കാതെയുള്ള വികസനങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒരിക്കൽക്കൂടി നന്ദി. ഹായ്, നമസ്കാരം. എൻ്റെ പേര് ശ്രുതി. പരപ്പൂർ സെൻറ്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. ജൂൺ 5 പരിസ്ഥിതി ദിനത്തിൽ സ്കൂളിൽ സംഘടിപ്പിച്ച കഥാചർച്ചയിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചിരുന്നു. പ്രാണവായു എന്ന കഥ കുറേ മുമ്പ് വായിച്ചിട്ടുള്ളതാണ്. അന്ന് അത് വായിക്കുമ്പോൾ ഓക്സിജൻ സിലിണ്ടർ അല്ലെങ്കിൽ ഓക്സിജൻ ബാഗുമായി ജീവിക്കുന്ന ആളുകൾ മനുഷ്യർ എന്ന് പറയുന്നത് കെട്ടുകഥയായിട്ടാണ് തോന്നിയത്. പക്ഷേ ഇന്നത്തെ ഒരു നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ കൺമുമ്പിൽ ഓക്സിജൻ കിട്ടാതെ ആളുകൾ പിടഞ്ഞു മരിക്കുന്നതൊക്കെ കാണുമ്പോഴാണ് ആ കഥയുടെ ഒരു കാലിക പ്രസക്തി എന്താണെന്ന് മനസ്സിലാവുന്നത്. കഥാചർച്ച വളരെ നന്നായിട്ടുണ്ടായിരുന്നു. കഥ അവതരിപ്പിച്ച കുട്ടി അനയ വളരെ മനോഹരമായിട്ട് കഥ അവതരിപ്പിച്ചു. അതിൻ്റെ ആശയം എല്ലാവരിലേക്ക് എത്തുന്ന രീതിയിൽ അത് അറിഞ്ഞും ഉൾക്കൊണ്ടും ആ കുട്ടി കഥ വായിച്ചു.
മാത്രമല്ല ചർച്ചയിൽ പങ്കെടുത്ത മറ്റു കുട്ടികളും വളരെയധികം സജീവമായ ചർച്ചയിൽ പങ്കാളികളായി. എല്ലാവർക്കും ആശംസകൾ. ഇനിയും തുടർന്നും ഇത്തരത്തിലുള്ള കഥാചർച്ചകൾ സംഘടിപ്പിക്കാനും അതിലേക്ക് ക്ഷണിക്കാനും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ചർച്ചയിൽ പങ്കെടുക്കാൻ ക്ഷണിച്ചതിന് ജോളി മാഷിന് പ്രത്യേകം നന്ദി. താങ്ക് യു. നമസ്കാരം. അംബികാസുധൻ മന്നാട് എഴുതിയ പ്രാണവായു എന്ന കഥയുടെ കഥാചർച്ചയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. വളരെ പ്രസക്തമായ ഒരു ആശയമാണ് ഈ കഥ മുന്നോട്ട് വെക്കുന്നത്. കഥയുടെ ആശയങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കി, അർത്ഥതലങ്ങളെല്ലാം മനസ്സിലാക്കി ഇവിടെ അനയ വളരെ മനോഹരമായി അത് അവതരിപ്പിച്ചു. പ്രാണവായുവിനായുള്ള നെട്ടോട്ടം, സ്വന്തം വേണ്ടപ്പെട്ടവരുടെ ജീവൻ എടുക്കേണ്ടി വരിക, എത്രയധികം നിസ്സഹായമായ ഒരു അവസ്ഥയാണത്. ഇത്തരത്തിൽ കഥാചർച്ചകൾ സംഘടിപ്പിക്കുന്ന സ്കൂളിനും അധ്യാപകർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. അംബിക സുധൻ സാർ എഴുതിയ പ്രാണവായു എന്ന കഥ അനയെ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. പിന്നെ കഥേനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ പ്രസക്തിയുള്ള ഒരു കഥയാണ്. കാരണം നമ്മളിന്ന് കടന്നു പോകുന്നത് കോവിഡിൻ്റെ കാലഘട്ടത്തിൽ കൂടിയാണ്. അപ്പോൾ ഇന്ന് ഇപ്പോൾ നമുക്കറിയാം ഓക്സിജനൊക്കെ വളരെ കുറവാണ്. ഓക്സിജൻ നമ്മൾ പേപ്പറിലൊക്കെ കണ്ടു, ഓക്സിജനെ വേണ്ടിയിട്ട് ആൾക്കാർ ക്യൂ നിൽക്കുക, അതായത് ഓക്സിജൻ കിട്ടാതെ ആൾക്കാർ മരിക്കുക, ഇങ്ങനത്തെ കുറേ സിറ്റുവേഷൻസൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഇത്രയും കാലം മുന്നേ ഈ കഥ എഴുതി എന്ന് പറയുന്നത് ഭയങ്കര അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ അനേ വളരെ ഭംഗിയായിട്ട് അത് അവതരി. നമസ്കാരം. എൻ്റെ പേര് ക്രിസ്റ്റ ഗ്രേസ്. ഞാൻ പറപ്പൂർ സ്കൂളിലൊരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഞാനിപ്പോൾ സെൻറ് തോമസിലെ BSc ഫിസിക്സ് സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റാണ്. അംബികാസുധൻ മങ്ങാടിൻ്റെ പ്രാണവായു എന്ന കഥ വളരെ മനോഹരമായിട്ടാണ് നമ്മുടെ അനയെക്കുട്ടി ഇവിടെ അവതരിപ്പിച്ചത്. 2015 എഴുതിയിട്ടുള്ള ഈ കഥയ്ക്ക് ഇന്നുള്ള പ്രാധാന്യം വളരെ വലുതാണ്. കൊറോണ വൈറസ് അതിരൂക്ഷമായിട്ടുള്ള ഈ സാഹചര്യത്തിലാണ് ഈ കഥ ചർച്ച ചെയ്യുന്നത്. എന്നാൽ ഇതുപോലുള്ള മറ്റൊരു ദുഃഖമോ ദുരിതമോ ഉണ്ടാകുമ്പോഴാണോ ഇത്തരത്തിലുള്ള കഥകളും നോവലുകളും നാം ചർച്ച ചെയ്യേണ്ടത്? പ്രകൃതിയെക്കുറിച്ചുള്ള ആകുലതകളും വ്യാകുലതകളും നിറഞ്ഞ ഒട്ടനവധി കഥകളും നോവലുകളും നമുക്ക് ചുറ്റുമുണ്ട്. എന്നാൽ നാം അവയൊന്നും നമ്മുടെ തിരക്കേറിയിട്ടുള്ള ജീവിതത്തിനിടയിൽ കാണുന്നില്ലെന്ന് മാത്രം. തീർച്ചയായിട്ടും മനുഷ്യന് ഈ വൈറസ് പടയെ നേരിടാനും അതിജീവിക്കാനും സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. എന്നാൽ പരിസ്ഥിതിയെ ഛിന്നഭിന്നമാക്കുന്ന ഈ മനുഷ്യപ്രവർത്തികൾ ഇനിയും നിർത്തിയില്ലെങ്കിൽ ഇതിനേക്കാൾ ഭയാനമായ സാഹചര്യങ്ങൾ നാം നേരിടേണ്ടി വരും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടും ഒരിക്കൽ കൂടി ഈ ചർച്ചയിലേക്ക് എന്നെ വിളിച്ചതിന് ജോളി മാഷിനും മറ്റ് സ്റ്റാഫ് അംഗങ്ങൾക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. നമസ്കാരം. നമസ്കാരം. എൻ്റെ പേര് ആവണി വിജയ്. ഞാൻ 2019-20 ബാച്ചിലെ സ്റ്റുഡൻ്റാണ്. ആദ്യം തന്നെ എനിക്ക് ഈ ഒരു അവസരം നൽകിയ ജോളി മാഷിനോട് ഞാൻ നന്ദി പറയുന്നു. അംബികാസുധൻ മങ്ങാട് എഴുതിയ പ്രാണവായു എന്ന ചെറുകഥ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെയേറെ പ്രസക്തിയുള്ളതാണ്. അനയ ഈ ചെറുകഥ വളരെ ഗംഭീരമായി തന്നെ അവതരിപ്പിച്ചു. അപ്പോൾ എനിക്ക് ജോളി മാഷ് ഈ പ്രാണവായു കഥ അയച്ചു തന്നപ്പോൾ ഞാൻ ഇതിനെ കുറച്ചും കൂടി ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നെറ്റിലൊന്ന് സെർച്ച് ചെയ്തു. അപ്പോൾ എനിക്ക് കിട്ടിയൊരു ഇൻഫോർമേഷനാണ് ഞാനിവിടെ പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അംബികാസുധൻ മങ്ങാട് ഒരു പരിസ്ഥിതി ദിനാഘോഷത്തിൻ്റെ വേളയിൽ നടത്തിയ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം ഇപ്രകാരം പറയുകയുണ്ടായി. ഇന്ന് നമ്മൾ കുടിവെള്ളം കുപ്പിയിൽ വാങ്ങുന്നത് പോലെ വരും കാലങ്ങളിൽ ഓക്സിജനും വാങ്ങേണ്ടി വരും. അന്ന് അദ്ദേഹം തമാശയെ പറഞ്ഞത് ഇന്ന് വളരെ യാഥാർത്ഥ്യമായി മാറിയിരിക്കുകയാണ്. അന്ന് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അദ്ദേഹത്തെ കൂടുതൽ ചിന്തിപ്പിക്കുകയും പിന്നീട് അദ്ദേഹം ഒരു ചെറുകഥയായി എഴുതുകയും ചെയ്തു. അതാണ് ഈ പ്രാണവായു. അപ്പോൾ ഈ കഥയിൽ ഓക്സിജൻ കിറ്റുകൾക്ക് വേണ്ടി അലഞ്ഞ് നടക്കുന്ന വരുൺ എന്ന ചെറുപ്പക്കാരനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. തൻ്റെ കയ്യിലുള്ള എണ്ണമറ്റ ഓക്സിജൻ കിറ്റുകൾ കൊണ്ട് ഇനിയുള്ള ജീവിതം എങ്ങനെ നയിക്കുമെന്നറിയാതെ വിഷമിക്കുന്ന അനീഷ എന്ന ഭാര്യയെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ കഥയിലെ എന്നെ ആകർഷിച്ച ചില രസകരമായ മുഹൂർത്തങ്ങൾ ഞാൻ പങ്കുവയ്ക്കാം. കരയിൽ നിന്ന് പിടിച്ചെടുത്ത മത്സ്യങ്ങളെ പോലെ മനുഷ്യൻ ഓക്സിജൻ കിട്ടാതെ അനുഭവിക്കുന്ന അവസ്ഥയെ ഇത്രയും മനോഹരമായി അവതരിപ്പിക്കാനായിട്ട് കഥാകൃത്തിന് ഈ വരിയിലൂടെ സാധിക്കുന്നു. ഇതേപോലെ തന്നെ ചില ഹാസ്യാത്മകമായ വിമർശനങ്ങളും കഥാകൃത്ത് ഉന്നയിക്കുന്നുണ്ട്. തിരഞ്ഞെടുപ്പിനെ തിരഞ്ഞെടുപ്പെന്നല്ല പുറത്തെടുപ്പെന്നാണ് പറയേണ്ടത്. 5 വർഷം കൂടുമ്പോൾ ജനങ്ങൾ പൊറുതിമുട്ടി ഗവൺമെൻറ്റിനെ പുറത്താക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള വാക്യങ്ങൾ നമ്മളെ ഒരേ സമയം ചിരിപ്പിക്കുകയും അതുപോലെ തന്നെ ചിന്തിപ്പിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഒരു പ്രയോഗമാണ്,
കല്യാണപ്പെട്ടി ഞാൻ രണ്ട് ഓക്സിജൻ കിറ്റുകൾ കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ കാലം പോയ പോക്കേ ഇങ്ങനെ വളരെ രസകരമായ പ്രയോഗത്തിലൂടെ കഥാകൃത്ത് ഈ കഥ അവതരിപ്പിക്കുന്നു. ഏതൊരു വായനക്കാരിയുടെയും വായനക്കാരൻ്റെയും ഹൃദയത്തെ ഏറ്റവും വേദനിപ്പിക്കുന്ന രംഗമായിരുന്നു അവസാനത്തേത്. ഒരാഴ്ച കൂടി വേണം ഇനി കിറ്റ് കിട്ടാനായിട്ട്. അതുവരെ തൻ്റെ കയ്യിലുള്ള ഓക്സിജൻ സിലിണ്ടർ കൊണ്ട് അവർക്ക് ജീവിക്കാനായിട്ട് കഴിയുകയില്ല. അവസാനം സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും ഓക്സിജൻ കിറ്റുകൾ തൻ്റെ ജീവൻ രക്ഷിക്കാനായിട്ട് വരുൺ എന്ന ചെറുപ്പക്കാരനെ എടുത്തു മാറ്റേണ്ടി വരികയാണ്. വരുൺ അനുഭവിക്കുന്ന ഈ മാനസിക സംഘർഷത്തിലൂടെയാണ് ഈ കഥാകൃത്ത് അവസാനിപ്പിക്കുന്നത്. ഈ ഒരു സംഘർഷം നമ്മൾ വായനക്കാരിലേക്കും അദ്ദേഹം പകർന്നു തരികയാണ് ചെയ്യുന്നത്. ഇന്ന് പരിസ്ഥിതി ദിനത്തിൻ്റെ വേളയിൽ ഏവർക്കും നൽകാൻ പറ്റാവുന്ന ഏറ്റവും വലിയൊരു സന്ദേശമാണ് ഈ കഥ. നമ്മൾ പരിസ്ഥിതി ദിനത്തിൽ എന്താണ് ചെയ്യുന്നത്? ഒരു ചെടി നടുന്നു, അതിൻ്റെ ഫോട്ടോ എടുക്കുന്നു, പിന്നീട് അത് വളരുന്നുണ്ടോ അതിനെ ശുശ്രൂഷിക്കുക, അങ്ങനെയൊന്നും നമ്മൾ ചെയ്യുന്നില്ല. ഇന്ന് ഇത്രയും ഓക്സിജൻ്റെ കുറവ് അനുഭവിക്കുന്ന ഈ കാലഘട്ടത്തിൽ മരങ്ങളെ വെട്ടി നശിപ്പിക്കരുത്, മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക. നന്ദി, നമസ്കാരം. നമസ്കാരം, എൻ്റെ പേര് ആർദ്ര ടോമി. ഞാൻ 2019-2020 അധ്യയന വർഷത്തിലായിരുന്നു സെൻറ്റ് ജോൺസ് ജസസ് പറപ്പൂരിൽ നിന്ന് 10th ക്ലാസ് പൂർത്തിയാക്കി. വളരെ നല്ലൊരു കഥയായിരുന്നത്. 5 വർഷം മുമ്പ് ഇദ്ദേഹം ഈ കഥ എഴുതി, അതിപ്പോൾ നടന്നു വരികയാണ്. ഈ കഥ വളരെ ഹൃദയസ്പർശിയായിരുന്നു. ഈ കഥയുടെ അവസാന ഭാഗത്ത് ആ തെരഞ്ഞെടുപ്പ്, അത് വളരെ നമ്മെ എല്ലാവരെയും കരളലിയിപ്പിക്കുന്ന ഒരു തരം ഇതായിരുന്നു. അതിലെ ആ കുടുംബം അനുഭവിക്കുന്ന മാനസിക സംഘർഷത്തെക്കുറിച്ച് അദ്ദേഹം വ്യക്തമാക്കുന്നു. അതുപോലെ തന്നെ ഈ ഓക്സിജൻ്റെ അളവ് കുറയാൻ കാരണം നമ്മുടെ പ്രകൃതിയിലുള്ള മരങ്ങളുടെ എണ്ണം കുറയുന്നത് കൊണ്ടാണ്. മരങ്ങളാണ് കൂടുതലായിട്ട് നമുക്ക് ഓക്സിജനൊക്കെ നൽകുന്നത്. ഈ മരങ്ങളെ സംരക്ഷിക്കാനും ഇതിനുമാണ് നമ്മൾ ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നത്. അന്ന് നമ്മൾ ഫോണിൽ നോക്കി എല്ലാവരും മരം നടുന്നതിൻ്റെ സ്റ്റാറ്റസ് ആവും കാണുക. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് നമ്മൾ ആരും ആ മരത്തിനെ പോയി ചെന്ന് പരിപാലിപ്പിക്കാനോ ഒന്നിനും പോകുന്നില്ല. അതുകൊണ്ട് തന്നെ അന്ന് വെച്ചു, അന്നുണ്ടായി. അത് കഴിഞ്ഞ് കുറേ നാളുകൾക്ക് ശേഷം പിന്നെ അത് നശിച്ചു പോവുകയാണ്. അതുകൊണ്ടൊരു നേട്ടം പ്രകൃതിക്ക് പിന്നെ ഉണ്ടാകുന്നില്ല. അങ്ങനെ ഒരു പ്രവൃത്തി നമ്മുടെ ഭാഗത്തുനിന്ന് ഇനി ഉണ്ടാവരുത്. അതിനെക്കുറിച്ച് നമ്മൾ ഒന്ന് ചിന്തിച്ച് അതിനനുസരിച്ച് നമ്മൾ ജാഗ്രത പുലർത്തേണ്ട സമയം തന്നെ അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ അദ്ദേഹം ഇതിൻ്റെ കഥയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭാഗമായിരുന്നു നമ്മുടെ രാഷ്ട്രീയക്കാരെ കുറിച്ച് പറഞ്ഞൊരു ഭാഗം. അത് വളരെ സത്യമാണ്. ഇന്നത്തെ കാലത്ത് പല എഴുത്തുകാരും ഈ രാഷ്ട്രീയക്കാരുടെ ദോഷങ്ങളെക്കുറിച്ച് അധികം വെളിപ്പെടുത്താനോ ഒന്നും പറയാൻ ധൈര്യം കാണിക്കാത്ത സമയത്തും ഇദ്ദേഹം അത് വളരെ ധൈര്യത്തോടും കൂടെ അത് അവതരിപ്പിച്ചിട്ടുണ്ട്. അത് വളരെ എനിക്കിഷ്ടപ്പെട്ടു. ഈ കോവിഡ് കാലത്ത് ഈ കഥയ്ക്ക് വളരെയധികം പ്രസക്തിയുള്ള കഥയാണിത്. താങ്ക് യു. നമസ്കാരം, ഞാൻ അഞ്ജന. ഞാൻ നമ്മുടെ അനയയുടെ അവതരണം കേട്ടിരുന്നു. അംബികാസുധൻ മാങ്ങാടിൻ്റെ പ്രാണവായു എന്ന് പറയുന്ന ചെറുകഥ അവൾ വളരെ രസകരമായി തന്നെ, വളരെ ഹൃദയസ്പർശിയായി തന്നെ അനയ അത് അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതിനെപ്പറ്റി പറയാനാണെങ്കിൽ, നമ്മൾ ഇന്നലെ ലോക പരിസ്ഥിതി ദിനമായിട്ട് നമ്മൾ ആചരിച്ചു. അപ്പോൾ പ്രാണവായു എന്ന് പറയുന്ന ആ ഒരു ചെറുകഥയിൽ നമ്മുടെ പ്രാണവായുവിൻ്റെ പ്രാധാന്യത്തെ പറ്റി ആ കഥ ശരിക്കും കേട്ടപ്പോൾ തന്നെ അതിൻ്റെ ആ അവസാന ഭാഗത്ത് നമ്മൾ ശരിക്കും നമ്മൾ ആശ്ചര്യപ്പെട്ടു പോകുന്ന, നമ്മളൊന്ന് ചിന്തിച്ചു പോകുന്ന തരത്തിലുള്ള ഒരു അവസാനമാണ് ആ കഥയ്ക്ക് ഉണ്ടായിരിക്കുന്നത്. ഈ കഥ 6 വർഷം മുമ്പ് അദ്ദേഹം രചിച്ചു എന്ന് പറയുമ്പോഴും മുൻകൂട്ടി കണ്ട് രചിക്കുക എന്ന് പറയുമ്പോൾ സത്യം വിശ്വസിക്കാൻ പോലും സാധിച്ചിരുന്നില്ല. അതുപോലെ തന്നെ കരയിലേക്ക് പിടിച്ചിട്ട മീനുകളെ സ്വന്തം ജീവന് വേണ്ടി പിടയുന്ന പോലെ മനുഷ്യനെന്ന പ്രാണവായുവിന് വേണ്ടി പിടയുന്ന ഒരു അവസ്ഥ, പ്രാണവായു കുടിവെള്ളം വില കൊടുത്ത് വാങ്ങുന്നത് പോലെ പ്രാണവായു വില കൊടുത്ത് വാങ്ങേണ്ടി വരുന്ന ഒരു അവസ്ഥയൊക്കെ വളരെ ഹൃദയസ്പർശിയായി തന്നെ മാനുഷിക മൂല്യങ്ങൾക്ക് വളരെയധികം പ്രസക്തി നൽകിക്കൊണ്ട് തന്നെയാണ് അംബികാസുധൻ മങ്ങാട് എഴുതിയിരിക്കുന്നത്. അനയ അതിനനുസരിച്ച് ആ കഥയെ നന്നായി ഗ്രഹിച്ചുകൊണ്ട് തന്നെ അനയ അത് അവതരിപ്പിച്ചിട്ടുണ്ട്. ആ കഥ കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും, നമ്മളൊന്ന് ചിന്തിച്ചു പോകും. കാരണം ഇത്ര മാത്രം ഓക്സിജന്റെ പ്രാധാന്യത്തെ പറ്റിയിട്ട്. പിന്നെ ഗാന്ധിജി പറഞ്ഞൊരു വാക്യുണ്ട്, മനുഷ്യന്റെ ആവശ്യത്തിനുള്ളതെല്ലാം ഈ ഭൂമിയിലുണ്ട്, പക്ഷെ അവന്റെ അത്യാർത്ഥിക്കുള്ളത് ഇല്ലതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു വാക്യങ്ങളൊക്കെ ഈ ഒരു കഥ വായിച്ചപ്പെട്ടത് മനസ്സിലേക്ക് ഓടി വന്നു. അപ്പം ഈ ഒരു കഥ നമുക്ക് ഇന്നത്തെ ഒരു സാമൂഹിക ഒരു ലോകത്തിന് വളരെയധികം ഒരു ആശയം, ഒരു
ചിന്തിപ്പിക്കുന്ന രീതിയിലൊരു കഥ തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അവതരണം നന്നായി അവതരിപ്പിച്ച അനയ്ക്കും അതുപോലെ തന്നെ ഈ കഥ എഴുതി ഈ കഥയിലൂടെ ഈ പ്രാണവായുവിൻ്റെ പ്രാധാന്യത്തെ പറ്റി ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്ന അംബികാസുധൻ മാങ്ങാടിന് ഞാൻ നന്ദി പറയുന്നു. വളരെ ഇഷ്ടപ്പെട്ട, ഞാൻ വായിച്ചതിൽ വെച്ച് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു ചെറുകഥയായിരുന്നു പ്രാണവായു. വളരെ ലളിതമായി തന്നെ അതിൻ്റെ ആശയം മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. പിന്നെ പരിസ്ഥിതി ദിനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ 85% ആളുകൾ എങ്ങനെയാണ് ഈ പരിസ്ഥിതി ദിനം ആഘോഷിക്കുക എന്ന് ജോർജ് ഏട്ടൻസ് പൂരം എന്ന സിനിമ കണ്ടവർക്ക് മനസ്സിലാകും. ബാക്കിയുള്ള ആളുകൾ എങ്ങനെയാണ് ആഘോഷിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റുന്ന കാര്യമാണ്. ഇപ്പൊ സ്റ്റാറ്റസിലൊക്കെ അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ദിനത്തിന് വേണ്ടി ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരു ചെടി നടും. കുറച്ച് കഴിഞ്ഞാൽ എന്റെ വീട്ടിൽ കുറെ മരങ്ങളും കുറെ ചെടികളും ഉണ്ട്, ഈ ചെടിക്കുള്ള സ്ഥലം ഇല്ലയെന്ന് പറഞ്ഞ് അതെടുത്ത് പറിച്ചു കളഞ്ഞ് അടുത്ത വർഷം ഫോട്ടോ എടുക്കാൻ വേണ്ടി ആ സെയിം സ്ഥലത്ത് തന്നെ കുഴിച്ചിടുന്ന ഒരു സൈക്കിളായിട്ടുള്ള പ്രോസസ്സാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വിരളമായ ആളുകളും ഈ പരിസ്ഥിതി ദിനത്തെ വളരെ നന്നായി കാണുന്നവരും ഉണ്ട്. പിന്നെ ഈ ചെറുകഥയെ കുറിച്ച് പറയുകയാണെങ്കിൽ ശ്വസനവായുവിന് വേണ്ടി മനുഷ്യർ നെട്ടോട്ടം ഓടുന്ന ഒരു ദയനീയമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അദ്ദേഹം ഇത് 6 വർഷം മുമ്പ് എഴുതിയെന്ന് പറഞ്ഞത് ശരിക്കും വിശ്വസിക്കാനാവാത്ത കാര്യം തന്നെയാണ്. പക്ഷെ അദ്ദേഹം 6 വർഷം മുമ്പ് എഴുതിയത് ഇപ്പോൾ ഈ 2 വർഷമായിട്ട് നമ്മുടെ ലോകം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഈ വേറൊരു കാര്യം പറയാം, ഈ ഓക്സിജൻ സിലിണ്ടേഴ്സിന് വേണ്ടി വളരെയധികം സമ്പന്നനായ ഒരു വ്യക്തി, ഞങ്ങളുടെ അടുത്തുണ്ടായ കാര്യമാണ്, അദ്ദേഹം വളരെ സമ്പന്നനാണ്. പക്ഷേ ഒരു ഹോസ്പിറ്റലിലും അദ്ദേഹത്തിന് സിലിണ്ടേഴ്സ് കിട്ടാതെ അദ്ദേഹം മരിച്ചുപോയി. ലോകരാജ്യങ്ങൾ തമ്മിൽ ഇനി ശുദ്ധവായുവിനും സോറി ശുദ്ധജലത്തിനും ഓക്സിജനും വേണ്ടി യുദ്ധം തന്നെ നടത്തിയേക്കാം ഉള്ള സാധ്യതയും ഇവിടെ കാണാം നമുക്ക്. പിന്നെ വേറെ കാര്യം പറയുകയാണെങ്കിൽ ഈ സ്വന്തം മാതാപിതാക്കളെ, സ്വന്തം ബന്ധങ്ങളെ ഈ നിസ്സഹായ ഒരു മകൻ മരണത്തിലേക്ക് തള്ളിവിടേണ്ട ഒരു നിസ്സഹായ അവസ്ഥ ഈ ചെറുകഥയിലൂടെ അദ്ദേഹം നമുക്ക് കാഴ്ചവെച്ചിരിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് റിട്ടിക, ഞാൻ 6B പഠിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഈ ഒരു കഥാചർച്ചയിൽ പങ്കെടുക്കുന്നത്. അതുപോലെ തന്നെ ഇനി ഒരു കഥാചർച്ചയിലേക്ക് ക്ഷണിച്ച ജോളി മാഷിനെ ഞാൻ വളരെയധികം നന്ദി പറയുന്നു. അതുപോലെ തന്നെ അനയ ചേച്ചി വളരെയധികം നന്നായി തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് കഥ. എല്ലാതും നമുക്ക് ക്ലിയറായിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ട്. പിന്നെ ഈ ഒരു കഥ, 6 വർഷം മുമ്പുള്ള ഈ ഒരു കഥ നമ്മുടെ ഈ ഒരു ഇപ്പോഴത്തെ ജീവിത സാഹചര്യവുമായിട്ട് വളരെയധികം തന്നെ ഒരു സാമ്യമുണ്ട്. വളരെയധികം എന്ന് വെച്ചാൽ വളരെയധികം തന്നെ സാമ്യമുണ്ട്. പിന്നെ ലാസ്റ്റ്, ഏറ്റവും ലാസ്റ്റ്, അനീഷ ആരുടെ മാസ്കാണ് ഊരി മാറ്റുന്നത് എന്നറിയാനുള്ളൊരു ആകാംക്ഷ എനിക്ക് ഇപ്പോഴും ഉണ്ട്. പിന്നെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നന്ദി. ഈ പ്രാണവായു എന്ന കഥയിൽ എനിക്ക് ഏറ്റവും മനസ്സിൽ തട്ടിയ ഭാഗം അവസാന ഭാഗമാണ്. വരുണ് എന്ന് പറയുന്ന വ്യക്തി അയാളുടെ ഭാര്യയായ അനീഷയോട് പറയുന്നുണ്ട്, പ്രായമായ 2 പേരുണ്ട് ഇവിടെ, അച്ഛനും അമ്മയും, അതിൽ ആരുടെയെങ്കിലും ഒരാളുടെ മാസ്ക് നീ അഴിച്ചു മാറ്റണം. അപ്പോൾ അനീഷ ചോദിക്കുന്നുണ്ട് ആരുടെയാണ് അഴിച്ചു മാറ്റേണ്ടത്. അപ്പോൾ വരുൺ പറയുന്നു അത് നീ തീരുമാനിച്ചാൽ മതിയെന്ന്. കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിസ്സഹായാവസ്ഥയായിരുന്നു ഇത്. അംബികാസുധൻ മാങ്ങാട് 6 വർഷം മുമ്പ് ഈ കഥ ചിന്തിച്ചെഴുതി. 6 വർഷത്തിന് ശേഷം അത് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഇനിയും ഇതുപോലുള്ള ഒരു അവസ്ഥ നമുക്ക് വീണ്ടും വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. കഥയുടെ അവതരണം വളരെ നന്നായിരുന്നു. പിന്നെ ഈ കഥയിലെ സാഹചര്യം, അതൊന്നും നമുക്ക് ഒട്ടും അപരിചിതമല്ലാത്ത സാഹചര്യമാണ്. എല്ലാം കണ്ടും കേട്ടുമൊക്കെ പരിചിതമായി കഴിഞ്ഞു. പിന്നെ ഈ കഥയിൽ പറയുന്നുണ്ട് അന്തരീക്ഷത്തിലെ മലിനവായു ശ്വസിച്ച് ആസ്മാരോഗികളെ പോലെ പിടയുന്ന മനുഷ്യർ എന്ന് പറയുന്നുണ്ട്. അങ്ങനൊരു സാഹചര്യം വരുന്നുണ്ടെങ്കിൽ അതിന് കാരണം നമ്മൾ മനുഷ്യർ തന്നെയാണ്. നമ്മൾ മനുഷ്യർ ചെയ്യുന്ന ഒരു പ്രവൃത്തികൾ കാരണം തന്നെയാണ് ഈ ഭൂമിയും പ്രകൃതിയും ഒക്കെ മലിനമായിക്കൊണ്ടിരിക്കുന്നത്. ഭൂമിയെ സംരക്ഷിക്കാൻ, പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ എത്രയും വേഗം തന്നെ എടുക്കേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ ഇനിയും വലിയ വലിയ ദുരന്തങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും. പിന്നെ ഒരു കാര്യമുള്ളത്, വരുൺ പറയുന്നുണ്ട് അതിലെ മക്കളെ ഒന്നും അറിയിക്കേണ്ട, അവർ പഠിച്ചാൽ മാത്രം മതി, വേറൊന്നിലും ശ്രദ്ധിക്കേണ്ട, അവരൊന്നും അറിയിക്കേണ്ട എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിനോട് എനിക്ക് ഒരു വിയോജിപ്പുണ്ട്. കാരണം മക്കളൊന്നും അറിയേണ്ട, പുസ്തകത്തിലുള്ളത് മാത്രം പഠിച്ച് പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങി അങ്ങനെയൊരു ഇതിനേക്കാളൊക്കെ ചുറ്റിലും നടക്കുന്ന കാര്യങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ലോകത്ത് എന്താണ് നടക്കുന്നതെന്ന് അവരറിയണം. എങ്കിൽ മാത്രമേ പ്രതിസന്ധികൾ വരുമ്പോൾ അതിനെ ശക്തമായി നേരിടാൻ അല്ല ആ കുട്ടികൾക്ക് കഴിയുള്ളൂ. അതുകൊണ്ട് പുറത്ത് നടക്കുന്നത് എന്താണെന്ന് അവരെ അറിയിക്കാതിരിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. എല്ലാം അവരറിയണം, ലോകത്ത് എന്താണ് നടക്കുന്നതെന്ന് അവരറിയണം. അതുകൊണ്ട് ചുറ്റിലുമുള്ള കാര്യങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക, അതാണ് ഒരു നല്ലതെന്ന് എനിക്ക് തോന്നുന്നു.
പിന്നെ ഒരു കാര്യം അതിൽ ഞാൻ ശ്രദ്ധിച്ചത്, അവർ ലാസ്റ്റ് കഥയുടെ അവസാനം പറയുന്നുണ്ട് കുടുംബത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറാവുന്ന വരുൺ പറയുന്നു, ഞാൻ മരിച്ചോളാം കുഴപ്പമില്ല എന്ന് പറയുന്നു. പക്ഷേ അപ്പോൾ അനീഷ പറയുന്നുണ്ട് വേണ്ട താങ്കളെയാണ് ആവശ്യം, കുടുംബത്തിന് ആവശ്യം, ഞാൻ മരിച്ചോളാം എന്ന് പറയുന്നുണ്ട് അവരെ. അത് നമുക്ക് മനസ്സിലാക്കാം, നമ്മൾ ഓരോരുത്തർക്കുമുള്ള കുടുംബത്തിനോടുള്ള ഒരു സ്നേഹം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ നമ്മളായാലും ഇങ്ങനൊരു സാഹചര്യത്തിൽ നമ്മളും ഇങ്ങനെ തന്നെയാണ് പറയുക, ഞാൻ മരിച്ചുകൊള്ളാം എന്ന്. കുടുംബത്തിന് വേണ്ടി മരിക്കാൻ വരെ നമ്മൾ തയ്യാറാണ്, അങ്ങനെ എല്ലാവരും അങ്ങനെയാണല്ലോ, അതാണ് നമ്മുടെ സംസ്കാരം. പക്ഷേ എങ്കിലും മരണം ഒന്നിനും ഒരു പരിഹാരമല്ല, അവസാനം വരെ പിടിച്ചു നിൽക്കുക, അവസാനം വരെ പൊരുതുക, എന്നിട്ടും പറ്റിയില്ലെങ്കിൽ മരണത്തിന് കീഴടങ്ങുക. പക്ഷേ സ്വയം മരിക്കുക എന്നുള്ള ഒരു കാര്യത്തിനോട് എനിക്കും വിയോജിപ്പാണ്. എന്തു തന്നെയായാലും അംബികാസുധൻ മാങ്ങാടിൻ്റെ ദീർഘവീക്ഷണവും ജീവനുള്ള വരികൾ തരുന്ന ആ വേദനയും എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചു. വളരെ നല്ലൊരു കഥയായിരുന്നു അത്. ഞാൻ അശ്വതി കെ ആർ, ഞാൻ 8th C പഠിക്കുന്നത്. ഞാനൊരു കഥ വായിച്ചു, പ്രാണവായു. അത് എഴുതിയിരിക്കുന്നത് അംബികാസുധൻ മാങ്ങാട് എന്ന് പറയുന്ന വ്യക്തിയാണ്. ശരിക്കും പറഞ്ഞാൽ ആ കഥ വായിച്ചാൽ നമ്മളെല്ലാവരും ഞെട്ടിപ്പോവും. അതുപോലെ നമുക്ക് ആ അത്ഭുതവും ആകാംക്ഷയൊക്കെ തോന്നും. കാരണം അതുപോലൊരു കഥയാണ്, നമ്മുടെ ലോകത്തിൻ്റെ വരും കാലാവസ്ഥയെക്കുറിച്ച് വിവരിക്കുകയാണ് അതിൽ. ശുദ്ധമായ പ്രാണവായു ശ്വസിക്കാനാകാതെ ഒരു കൂട്ടം മനുഷ്യർ പിടഞ്ഞു മരിക്കുകയാണ് അതിൽ. അതുപോലെ പ്രിയപ്പെട്ടവരെ ഉപേക്ഷിച്ച് വരും തലമുറയെ വളർത്തേണ്ട ഒരു അവസ്ഥ വരികയാണ് അതിലെ ദമ്പതികൾക്ക്. എനിക്കും അദ്ദേഹത്തിൻ്റെ ആ ഒരു കഴിവ് അഭിനന്ദനം അർഹിക്കുന്ന ഒന്നാണ്. കാരണം വരും കാലാവസ്ഥയെ മുൻകൂട്ടി കണ്ട് അതൊരു കഥയാക്കി മാറ്റാൻ അദ്ദേഹത്തിന് തോന്നി. അങ്ങനെയുള്ള ആളുകൾ, സമൂഹത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ആളുകൾ വളരെ കുറവാണ്. നമ്മുടെ നാട്ടിലായാലും എവിടെയായാലും സമൂഹത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ആളുകൾ വളരെ കുറവാണ്. പരിസ്ഥിതി ദിനത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അത് മരം നട്ടൊരു ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാനുള്ള ഒരു ദിവസം മാത്രമായിട്ട് മാറി കുട്ടികളിലത്. ഇവിടെ അടുത്തുള്ളൊരു കുട്ടി ചെയ്യുന്നത് കണ്ടതാണ്. ഒരു തൈ എടുത്തിട്ട് കുഴിച്ചിട്ട് നടാൻ വേണ്ടി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് തൈ നടാൻ വേണ്ടിയിട്ട് കുഴി എടുക്കുകയാണ്. അപ്പോൾ അടുത്തുള്ള എല്ലാ ചെടികളെയും വെട്ടി മാറ്റി കുഴി ഉണ്ടാക്കി അതിൽ കുഴിച്ചിട്ടാണ്. ആ കൊണ്ടുവന്ന് തൈ തന്നെ വേറെ എവിടെയോ നിന്നിരുന്ന തൈ അത് പറിച്ചു കൊണ്ടുവന്നിട്ട് വേറെ സ്ഥലത്ത് നടുന്നതാണ്. അതുതന്നെയാണ് മനുഷ്യരും ഈ ലോകത്ത് ചെയ്യുന്നത്. അതായത് ഉള്ളതിനെ നിലനിർത്തിക്കൊണ്ട് മറ്റൊന്നുണ്ടാക്കാൻ ശ്രമിക്കാതെ ഉള്ളതിനെ നശിപ്പിച്ചുകൊണ്ട് പുതിയതൊന്നും നേടാൻ ശ്രമിക്കുകയാണ് എല്ലാവരും. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉള്ളതിനെ നിലനിർത്തിക്കൊണ്ട് മറ്റൊന്ന് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ പരിസ്ഥിതി ദിനത്തിൽ മാത്രം ഈ മരം നടൽ ഒതുക്കി നിർത്താതെ നമ്മുടെ ജീവിതശീലങ്ങളുടെ ഒരു ഭാഗമാക്കി മാറ്റുക. അതുപോലെ മരങ്ങൾ നട്ടതുകൊണ്ട് മാത്രം ആയില്ലല്ലോ, അത് സംരക്ഷിക്കുകയും വേണം. അപ്പോൾ എല്ലാവർക്കും ഒരു പരിസ്ഥിതി ദിന ആശംസകൾ നേരെയാണ്. താങ്ക് യു. നമസ്കാരം, ഞാൻ ഗ്രേസ് ടീച്ചറാണ്, പർപ്പൂർ സെന്റ് ജോൺസിലെ മലയാള അധ്യാപികയാണ്. ഇന്നലെ പരിസ്ഥിതിയോടനുബന്ധിച്ച് നടന്നിരുന്ന അംബികാസുധൻ മങ്ങാടിന്റെ പ്രാണവായു എന്ന് പറയുന്ന മനോഹരമായ കഥയുടെ അവതരണം ഉണ്ടായിരുന്നു. അനിയ ആണ് ആ അവതരണം നടത്തിയിരിക്കുന്നത്. വളരെ മനോഹരമായി, ഹൃദയസ്പർശിയായി തന്നെ ആ അവതരണം നടന്നിരുന്നു. ഇന്നത്തെ കാലസ്ഥിതിക്കനുസരിച്ച്, അതായത് ഇപ്പോൾ നമ്മുടെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്ന ഈ സംഭവങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു കഥയാണ് അത്. അത് വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം എഴുതിയെന്ന് പറയുമ്പോൾ തന്നെ അതിൽ തന്നെ മുൻകൂട്ടി കാണുവാനുള്ളൊരു കഴിവും അദ്ദേഹത്തെ പോലെ തന്നെ മറ്റുള്ളവർക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ കാണാൻ കഴിയുകയാണെങ്കിൽ എത്രമാത്രം മനോഹരമായിരുന്നേനെ. പല ഘട്ടങ്ങളും നമുക്ക് ആ പ്രാണവായുവിന്റെ അവസ്ഥയെക്കുറിച്ച് പറയുന്നതും അവസാന ഭാഗത്ത് ആരുടെ മാസ്കാണ് ഊരേണ്ടത് എന്ന് പറയുന്ന ആ ഹൃദയസ്പർശിയായ ആ രംഗങ്ങളൊക്കെ വളരെ മനോഹരമായിട്ടാണ് അവതരിപ്പിച്ചത്. എത്രയൊക്കെയാണെങ്കിലും ഇന്ന് നമ്മുടെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയും ഇതിനോടനുബന്ധിച്ചുള്ള ഈ കഥയോട് ചേർന്ന് നിൽക്കുന്നതായതുകൊണ്ട് നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇതൊരു വിചിന്തനത്തിന് വളരെയധികം ഉപകാരപ്രദമായിട്ടൊരു കഥയാണ്. മാത്രമല്ല, പ്രകൃതിയും മനുഷ്യനും തമ്മിൽ എങ്ങനെയാണ് ചേർന്ന് പോകേണ്ടത് എന്നുള്ള വലിയൊരു പാഠം കൂടി ഇതിനകത്തേക്ക് പറഞ്ഞു തരുന്നുണ്ട്. അനിയയുടെ അവതരണം അതിമനോഹരമായിരുന്നു. ഇതിനെ നേതൃത്വം കൊടുത്ത ജോളി മാഷും മറ്റെല്ലാവർക്കും ഞാൻ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. വളരെ മനോഹരമായിട്ടാണ് ഇന്നലത്തെ ആ പരിസ്ഥിതിയോടനുബന്ധിച്ച് നടന്ന ഈ അവതരണം നടന്നത്. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട ഹെഡ്മിസ്ട്രസ്, ഏറ്റവും സ്നേഹം നിറഞ്ഞ ഗിരീശൻ മാസ്റ്ററെ, മറ്റ് അധ്യാപക സുഹൃത്തുക്കളെ, പ്രിയം നിറഞ്ഞ കൂട്ടുകാരെ, വളരെയധികം സന്തോഷമുണ്ട് ടീച്ചർക്ക് ഈ വേദിയിൽ നിങ്ങളെല്ലാവരെയും ഒരുമിച്ച് കാണുവാനായിട്ട് സാധിച്ചതിൽ. വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ വിദ്യാലയത്തിൽ നിന്നും പടിയിറങ്ങിപ്പോയ കൂട്ടുകാർ മുതൽ
इन अंजाम क्लास आराम क्लास पढ़ा कुटिकल वे कथा चर्चे वाले सजीवी पकड़ टीचर वाले सोषिक पड़ीय विद्यार्थि कहवर उपयोग अतिय सोष इन टीचर् तौर कथा चर्चे कड़ वो अनयन इन नम्बे ई कथा चर्च मोटे अंबिका सुधन मांगाड़े प्राणवायु कवि इन काल वाल योजित और प्रमेय कईक्यम अतिजीवन मनुष्य अतिजीवनम प्रमेय वर्ष मुंबे कंको अच्छी अंबिका सुधन मांगाड़ आ चर्चे अद्हे निरीक्षण इन वाले प्रसक्ति गौरव अद्हम मोटे आ निर्देश नम्बे कोचुट कंगी अदरीपेद अद्हे कुर्मरस परिहास प्रयोग हृदयस्पर्शिया भाग ओर कुटरीपी कथा चर्च विषयते नाम वाले भंगीपूर्व मोटक आकांक्ष ना इवे अंजाम क्लास कुटी पर संभव आ अच्न अम्मेल आरान आ ऑक्सीजन मास्क आरुडे चोदिक्कुम्पोल अदरियानुल्ल आकांक्ष अंजिले कुट्टिक्कु उंडायिरुन्नेंकिल अवडेयाण कथाकारन्टे विजयम् अप्पोल ई चर्चयिल पंकेडुत्त एल्लावर्क्कुम ओरिक्कल् कूडि एल्ला आशंसकळुम टीचर् नेरुन्नु नन्दि नमस्कारम् प्रियप्पेट्ट विद्यार्थिकल्क्क् नमस्कारम् इन्निविडे नडन्न कथा चर्च अतिन्टे अवतरण शैली कोंडु व्यत्यस्तत कोंडु एरे മികവുള്ളതായി തീർന്നിരിക്കുന്നു. കഥാവതരണം നടത്തിയ അനയ പ്രത്യേകമായ അവതരണ ശൈലി കൊണ്ടും പക്വമായ അവതരണ രീതി കൊണ്ടും കഥയുടെ ആഴങ്ങളിലേക്ക് കുറച്ചു നേരത്തെങ്കിലും നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുവാൻ സാധിച്ചിട്ടുണ്ട്. കഥയുടെ ലോകത്തേക്ക് അനയ്ക്ക് ഇനിയുമേറെ സഞ്ചരിക്കാനുണ്ട്. അതിന് ഞങ്ങളെല്ലാം ഒരു പ്രചോദനമാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി അനയ്ക്കുട്ടിക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. എത്രയും സ്നേഹം നിറഞ്ഞ ഹെഡ് മിസ്ട്രസ്, ലൈക് ടീച്ചർ ഗിരീഷ മാഷെ, സീമ ടീച്ചറെ, ജോളി മാഷെ, മറ്റധ്യാപകരെ, എൻ്റെ പ്രിയ കുട്ടികളെ, പൂർവ്വ വിദ്യാർത്ഥികളായിട്ടുള്ള കുട്ടികളെ, വളരെ മനോഹരമായൊരു ചർച്ചയാണ് ഇന്ന് ഈ ഗൂഗിൾ മീറ്റിലൂടെ നമ്മൾ നടത്തിയത്. അമ്മയെ വളരെ ഭംഗിയായിട്ട് അത് ആ ഒരു ചർച്ചയുടെ അവതരണം നടത്തി. തുടർന്ന് എല്ലാ കുട്ടികളും, മിക്കവാറും കുട്ടികളും സ്വന്തം അഭിപ്രായം പറയുകയും ചെയ്തു. കഥയെ വളരെ സീരിയസ് ആയിട്ട് തന്നെ കണ്ട് കുട്ടികളൊക്കെ അഭിപ്രായം പറഞ്ഞതിൽ വളരെ സന്തോഷം തോന്നുന്നതാണ്. ഇനിയും തുടർന്നും ഇങ്ങനെയുള്ള പരിപാടികൾ ധാരാളമായിട്ട് നടത്തണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതിവിടെ വെച്ച് നിർത്തരുത്. കുട്ടികൾക്ക് വളരെ ഉപകാരപ്രദമായൊരു സംഭവമായിരിക്കും ഇതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നന്ദി.